ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായുള്ളൊരു വീഡിയോ ആയിട്ടാണ്. മിക്ക ആളുകൾക്കുള്ള ഒരു പ്രശ്നമാണ് നെറ്റ് കെയറിൽ അല്ലെങ്കിൽ കഷണ്ടി. മുടി പോയ സ്ഥലത്തു നിന്ന് തന്നെ കിളിർത്തു വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോയാണ് ഇന്ന് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രമാണ് ഉപയോഗിക്കുന്നത്. ഒരു കഷ്ണം ഇഞ്ചി, ഇത് ഞാൻ ഇടിച്ച് പിഴിഞ്ഞ് വെച്ചിരിക്കുന്നതായിരുന്നു. പിന്നെ ഞാൻ എടുക്കുന്നത് ഒലീവ് ഓയിലാണ്. ഇത് എക്സ്ട്രാ വിർജിൻ ഒലീവ് ഓയിലാണ്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒലീവ് ഓയിൽ ഇല്ലെങ്കിൽ സാധാരണ നമ്മുടെ വെളിച്ചെണ്ണ അല്ലെങ്കിൽ നമ്മുടെ നല്ലെണ്ണ, ഇതിൻ്റെ അകത്ത് ഏതെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിച്ചാൽ മതി. ഇനി ഞാനിപ്പോൾ ഒരു ബൗളെടുത്തിട്ടുണ്ട്. ബൗളെടുത്തിട്ട് ഞാനിപ്പോൾ ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് ഞാനിപ്പോൾ എടുക്കുന്നത് ഒരു 3 ദിവസത്തേക്ക് വേണ്ടിയിട്ടാട്ടോ ഞാൻ എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ നാളത്തേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് ഓയിൽ എടുക്കാം. മാക്സിമം നിങ്ങൾ 2 ആഴ്ചത്തേക്ക് മാത്രമാണ് ഇത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പാടുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് ഇഞ്ചി നമ്മുടെ മുടിക്ക് വളരെ നല്ലതാണ്. നമ്മുടെ മുടി പെട്ടെന്ന് തന്നെ നീളാൻ വേണ്ടിയിട്ട് സഹായിക്കും. പിന്നെ എന്താ, തലമുടിയിൽ താരനുള്ളവർക്ക് പെട്ടെന്ന് തന്നെ പോകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ നമുക്ക് ഈ കഷണ്ടി ഉള്ളവർ അല്ലെങ്കിൽ മുടി പോയവർ, അവർക്കൊക്കെ ഇങ്ങനെ മുടി പെട്ടെന്ന് പോയ സ്ഥലത്തു നിന്ന് തന്നെ കിളിർത്ത് വരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഞാൻ ദേ ഇഞ്ചി നീര് ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് ഓയിലിൽ ഇത് ഒഴിച്ചു കൊടുത്തുകൊണ്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യണം. നമ്മൾ ഇഞ്ചിനീര് ഇടിച്ച് പിഴിഞ്ഞ് എടുക്കുമ്പോൾ നമ്മൾ വെള്ളമൊന്നും ചേർക്കാണ്ട് വേണം കേട്ടോ ഇതൊന്ന് എടുക്കാൻ വേണ്ടിയിട്ട്. അതിനകത്ത് വെള്ളമൊന്നും പാടില്ല. നമുക്ക് എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു ബോട്ടിലിൽ ഇത് ഒഴിച്ചു വയ്ക്കാം. പ്ലാസ്റ്റിക് ബോട്ടിലിനേക്കാളും നല്ലത് എപ്പോഴും ഗ്ലാസ് ബോട്ടിൽ തന്നെയാണ്. ഗ്ലാസ് ബോട്ടിലൊക്കെ ആണെങ്കിലും നമ്മൾ ഇപ്പോൾ തണുപ്പുള്ളൊരു ടൈമൊക്കെ ആയതുകൊണ്ട് നമ്മളിത് ഉപയോഗിക്കാൻ നേരത്തെ കട്ട പിടിച്ചിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതൊന്ന് ഡബിൾ ബോയിൽ ചെയ്തിട്ട് നമുക്ക് എടുക്കാം. ഇത് എൻ്റെ ഒരു പഴയ ഒലീവ് ഓയിലിൻ്റെ ഒരു കുപ്പിയായിരുന്നു. അപ്പോൾ ഞാൻ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. എൻ്റെ കുറച്ചൊക്കെ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ പോയി. നമുക്ക് മുറുക്കി അടച്ചു വയ്ക്കാം. ഞാനിപ്പോൾ 2-3 ദിവസത്തേക്ക് വേണ്ടി മാത്രമേ ആയതുകൊണ്ടാണ് ഇത്രയും കുറവുണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഞാനിപ്പോൾ ഇതിൻ്റെ മുടിയിൽ തേക്കുന്നതിന് മുമ്പായിട്ട് മുടി നന്നായിട്ടൊന്ന് കോമ്പ് ചെയ്യുവാണ്. നമ്മൾ നമ്മുടെ തലയിൽ എന്ത് പാക്ക് ഇടുവാണെങ്കിലും അല്ലെങ്കിൽ ഓയിൽ ചെയ്യുന്നതിന് മുമ്പാണെങ്കിലും നന്നായിട്ട് കോമ്പ് ചെയ്തിരിക്കണം. എണ്ണ തേക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ആ കുപ്പി നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്യാം. നമ്മൾ സാധാരണ എങ്ങനെയാണോ നമ്മൾ തലയിൽ എണ്ണ തേക്കുന്നത് അതുപോലെ തന്നെ കയ്യിൽ കുറച്ച് എടുത്തിട്ട് നമ്മുടെ സ്കാൽപ്പിലൊക്കെ നമുക്ക് നന്നായി തേച്ച് കൊടുക്കാം. നമുക്ക് കുറഞ്ഞത് ഒരു 5 മിനിറ്റ് നേരമെങ്കിലും നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ നമ്മുടെ സ്കാൽപ്പിൽ. അപ്പോൾ നമുക്കിത് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ 1 മണിക്കൂർ നേരം അല്ലെങ്കിൽ കുറഞ്ഞത് 20 മിനിറ്റ് നേരമെങ്കിലും നിങ്ങളിത് തലയിൽ വെച്ചിരിക്കണം. എന്നിട്ട് കുളിക്കാൻ നേരത്ത് ഒരു ഷാമ്പു ഉപയോഗിച്ച് അല്ലെങ്കിൽ താളി എന്തെങ്കിലും ഉപയോഗിച്ച് ഇത് നമുക്ക് കഴുകിക്കളയാം. അപ്പോൾ ഞാനിത് സ്കാൽപ്പിലൊക്കെ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്യുന്നുണ്ട്. നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ഒന്ന് മുടിയൊന്ന് കെട്ടിവെക്കുകയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ വേണ്ടി മറക്കരുത്. അതുപോലെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. അതുപോലെ തൊട്ടപ്പുറത്ത് ഒരു ബെല്ലൈക്കൺ കാണും. അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു ഓൾ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ അകത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ ഈ മുടി ഒന്ന് കെട്ടിവെക്കുകയാണ്. അപ്പോൾ ബൈ ബൈ.